മരടിലെ ജോൺ ബ്രിട്ടാസിന്റെ ഫ്ളാറ്റ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി. മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മരടിനെ വിട്ട് മറ്റ് പല വിഷയത്തിലേക്കും ശ്രദ്ധ മാറ്റിയ സമയത്താണ് എൽദോസ് കുന്നപ്പള്ളിയുടെ മാസ് കുത്തിപ്പൊക്കൽ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് എൽദോസ് കുന്നപ്പള്ളി വീണ്ടും മരട് വിഷയം എടുത്തിട്ടത്. എൽദോസ് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടിയും ഇപ്പോൾ ഏറെ വൈറലായി കഴിഞ്ഞു. നിയമവിരുദ്ധ നിർമ്മാണത്തെ തുടർന്ന് പൊളിക്കുന്ന മരടിലെ വിവാദ സമുച്ചയത്തിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ഫ്ളാറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്നായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യം. എന്നാൽ ഇതിന് അമ്പരപ്പിക്കുന്ന മറുപടിയാണ് സർക്കാർ നൽകിയത്. കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് ഏത് മുഖ്യമന്ത്രി എന്ന വിചിത്ര മറുപടിയാണ് സർക്കാർ നൽകിയത്. മരട് ഫ്ളാറ്റ് വിഷയം കത്തി നിന്ന സമയത്ത് തന്നെ ജോൺ ബ്രിട്ടാസും മരടിൽ അദ്ദേഹം വാങ്ങിയ ഫ്ളാറ്റുമൊക്കെ പൊന്തി വന്നതാണ്. ജോൺ ബ്രിട്ടാസ് ആരാണെന്നും അദ്ദേഹം ഏത് മുഖ്യമന്ത്രിയുടെ എന്ത് ഉപദേഷ്ടാവാണെന്നും നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നിരിക്കുകയാണ് വിചിത്ര മറുപടിയുമായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നത്. വിചിത്ര മറുപടി ലഭിച്ചതിന് പിന്നാലെ ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി ജോൺ ബ്രിട്ടാസിന് ഫ്ളാറ്റ് സൗജന്യമായി നൽകിയിരിക്കാനാണ് സാധ്യത എന്ന പ്രതികരണമാണ് കുന്നപ്പള്ളി നടത്തിയത്. ഇത്തരം തട്ടിപ്പുകളിലൂടെയാണ് പലരും ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. അഴിമതി ഉള്ളതിനാലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മിണ്ടാത്തത് എന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ സ്വബുദ്ധി നഷ്ടപ്പെട്ടെന്നും എൽദോസ് കുന്നപ്പള്ളി ഇതിനോട് പ്രതികരിച്ചു. മരട് പോലുള്ള സ്ഥലത്ത് 3 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്ത് ലഭിച്ചതിൽ തന്നെ വൻ അഴിമതിയുണ്ട്. 1 കോടി രൂപയുടെ ഫ്ളാറ്റ് എങ്ങനെ 3 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും? മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഫ്ളാറ്റ് വാങ്ങിയത് എന്നറിയില്ല. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവിൻ്റെ പേരിൽ ഹോളി ഫെയ്ത്തിൽ ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് വിലയിലാണ് പ്രസ്തുത ഫ്ളാറ്റ് രജിസ്ട്രേഷൻ രേഖയിൽ കാണിച്ചിട്ടുള്ളതെന്ന് വിശദമാക്കാമോ എന്ന ചോദ്യത്തിന് 2006 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് 90 ഫ്ളാറ്റുകളുടെ രജിസ്ട്രേഷൻ എന്ന മറുപടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തമല്ലാത്തതിനാൽ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ് അറിയിച്ചത്. കേരള സർക്കാരിൻ്റെ ചരിത്രത്തിൽ മാധ്യമ ഉപദേഷ്ടാവ് നിയമിച്ച ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നിട്ടാണ് ഇത്തരം ഉത്തരം ലഭിച്ചത്? വ്യക്തമായി മറുപടി തരാത്തത് ധാർഷ്ട്യമാണ്. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. ജനങ്ങൾ ഒന്നും അറിയേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നും പെരുമ്പാവൂർ MLA ആയ എൽദോസ് കുന്നപ്പള്ളി കൂട്ടിച്ചേർത്തു. മരടിൽ ഫ്ളാറ്റ് വാങ്ങിയ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് കാട്ടി മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ബിൽഡർമാരാണ് തന്നെ കബളിപ്പിച്ചതെന്ന് ബ്രിട്ടാസ് കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഫ്ളാറ്റ് പൊളിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബ്രിട്ടാസ് പറഞ്ഞതെല്ലാം പച്ചക്കള്ളം ആണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് കണ്ടത്. മാധ്യമ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറും മുൻ DGP TP സെൻകുമാറും വിവരാകാശ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ബ്രിട്ടാസിനെ പരിഹസിച്ച് രംഗത്തുനിന്നിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.